കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഉമ്മൻചാണ്ടി സോണിയാഗാന്ധി കൂടിക്കാഴ്ച ഡൽഹിയിൽ സമാപിച്ചു. കൂടിക്കാഴ്ച കഴിഞ്ഞ് ഉമ്മൻചാണ്ടി പറഞ്ഞത് എല്ലാം ശരിയാകും എന്നാണ്. താൻ തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി അധ്യക്ഷയോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതേസമയം കേരളത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ നിലപാട് ചോദിച്ചപ്പോൾ എനിക്ക് അക്കാര്യത്തിൽ എൻ്റെതായ നിലപാടുണ്ട്, അതെല്ലാം തന്നെ ഞാൻ പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു, പാർട്ടി അധ്യക്ഷയോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംഘടനാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരനെ നേരിടാൻ AI വിഭാഗങ്ങൾ അതിലെ അവശേഷിക്കുന്ന വിഭാഗങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി തീർത്തും AI എന്ന് പറയാൻ കഴിയില്ല, കാരണം രണ്ടിൻ്റെയും അവശിഷ്ട വിഭാഗങ്ങളെ ഇനി ബാക്കിയുള്ളൂ. എ ഗ്രൂപ്പ് പല വിഭാഗങ്ങളായി, ഐ ഗ്രൂപ്പ് അതിനേക്കാളും വലിയ കഷ്ണങ്ങളായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുധാകരനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിന് മറ്റൊരു നമ്മൾ ചരിത്രപരമായ പ്രാധാന്യം നോക്കുമ്പോൾ, പണ്ട് വയലാർ രവി AK ആന്റണിയെ KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് തോൽപ്പിച്ച ചരിത്രമുണ്ട്. അത്തരം ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കെ സുധാകരനെ നേരിടുക, നേരിട്ട് പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ലെന്നുള്ള കാര്യം AI വിഭാഗങ്ങൾ ഇനിയും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള പണിയും നടക്കില്ല എന്ന് വന്നപ്പോൾ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ സഹായത്തോടുകൂടി ഈ സംഘടനാ തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ പാർട്ടി പുനഃസംഘടനയുമെല്ലാം തങ്ങൾക്ക് അനുകൂലമുള്ളതാക്കി മാറ്റാൻ ശ്രമം തുടരുന്നത്. അതിനിടെ കേരളത്തിൽ നിന്നും സുധാകരൻ്റെ വിഭാഗത്തിൽപ്പെട്ട പല നേതാക്കളും ഹൈക്കമാൻഡിന് നിരന്തരം സന്ദേശങ്ങൾ അയക്കുന്നതായി മറ്റൊരു വാർത്തയും പരക്കുന്നുണ്ട്. അതൊന്നുമല്ല, കോൺഗ്രസിൽ തലമുറ മാറ്റം ആഗ്രഹിക്കാത്ത ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമെല്ലാം അത് ലക്ഷ്യമിടുന്നത് സ്വന്തം മക്കളുടെ രാഷ്ട്രീയ പ്രവേശവും അവർക്കതിനുള്ള ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെയും ഈ പുതിയൊരു തലമുറ വന്നാൽ അതില്ലാതായി പോകും എന്നുള്ള ഭയത്താലാണ് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ ഒന്നിക്കുന്നതെന്നും വർഷങ്ങളായി ചിരകാല വൈരികളായ ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഒന്നിക്കുന്നത് സ്വന്തം മക്കളുടെ കാര്യം കാണാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണവുമായി ഒരു വലിയ ഭാഗം കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡിലേക്ക് പരാതി അയക്കുന്നുമുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചാണ്ടി ഉമ്മൻ കുറേ നാൾ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നിട്ടുണ്ട്. പിന്നീട് കുറേ കാലമായി അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ കേൾക്കാനില്ല. ഇപ്പോൾ പലപ്പോഴും അച്ഛനോടൊത്ത് ചില ദൃശ്യങ്ങൾ കാണുന്നു എന്നുള്ളതല്ലാതെ മറ്റ് രാഷ്ട്രീയ രംഗങ്ങളിലും തന്നെ ചാണ്ടി ഉമ്മന് പുറത്ത് സജീവമല്ല. രമേശ് ചെന്നിത്തലയുടെ മൂത്തയ മകൻ ഡോക്ടറാണ്, രണ്ടാമത്തെ മകൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ ഒരുപക്ഷെ ഡോക്ടറാകാം, മൂത്തയാളായിരിക്കാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്ന് വ്യാപകമായ വാർത്തകൾ വന്ന് പരന്നിരുന്നു. പക്ഷേ ഈ രണ്ട് നേതാക്കളും ഇക്കാര്യം എല്ലാം തന്നെ അന്ന് നിഷേധിക്കുകയായിരുന്നു. ഏതായാലും തലമുറ മാറ്റമെന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ തലമുറ മാറ്റമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും സുധാകർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ KC വേണുപോലെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൽ KC വേണുഗോപാലിന് സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി കൈവശമുള്ളത് കാരണം പെട്ടെന്ന് തന്നെ സുധാകരനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യവും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മനസ്സിലാക്കുന്നുമുണ്ട്. ഈയൊരു ഘട്ടത്തിൽ കേരളത്തിലേതായാലും പാർട്ടി പുനഃസംഘടനയുമായി തന്നെ കെ സുധാകരൻ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തതായി KPCC സെക്രട്ടറിമാരെ നിയമിക്കേണ്ടതുണ്ട്. അതിൻ്റെ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് സുധാകരൻ. ഒരുപക്ഷെ ഈ പട്ടികയിലും AI വിഭാഗങ്ങൾക്ക് നേതാക്കൾ നിർദ്ദേശിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധ്യത കുറവാണ്. ഇതില്ലാത്തതിനുപരി ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തരായ ഒന്ന് രണ്ട് നേതാക്കൾ ഇപ്പോൾ അച്ചടക്ക നടപടി നേരിടുകയാണ്. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി ML ലത്തീഫിനെ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കാൻ കെ സുധാകരൻ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സംഘടന പിടിച്ചെടുക്കാൻ തന്നെയാണ് കെ സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ ശക്തമായ നീക്കം. അതിന് തടയിടാൻ തങ്ങളാൽ ആവും വിധം എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള നെട്ടോട്ടത്തിലാണ് ഉമ്മൻചാണ്ടി വിഭാഗവും രമേശ് ചെന്നിത്തല വിഭാഗവും.